ഇഷ്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മാങ്ങായിഞ്ചി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഈ മാങ്ങായിഞ്ചി അച്ചാറിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് മാങ്ങായിഞ്ചി തോലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരണം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാങ്ങായിഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ മാങ്ങായിഞ്ചി കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒരു കിലോയിലും കുറച്ച് കൂടുതലായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത്രയും എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഓർക്കാപ്പുളിയും കൂടെ ഇടുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇരുമ്പംപുളി ഓർക്കാപ്പുളി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാൻ അതും എടുത്തിട്ടുണ്ട്. ഓർക്കാപ്പുളി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മാങ്ങാഞ്ചി അച്ചാറിൻ്റെ കൂടെ ഓർക്കാപ്പുളിയും കൂടെ ഇട്ടിട്ട് അച്ചാറിടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പം നമ്മൾ ഓർക്കാപ്പുളി ഇതവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങായിഞ്ചി എടുക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെ ഓർക്കാപ്പുളി എടുക്കണ്ട. നമ്മളെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത്രയും എടുത്താൽ മതി. എങ്ങനെയായാലും ഓർക്കാപ്പുളി മാങ്ങായിഞ്ചിനിലും പകുതി എടുത്താൽ മതി, അത്ര തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത് ഓർക്കാപ്പുളി ഇതവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാങ്ങായിഞ്ചി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ചൂടായിട്ടുള്ള വെള്ളത്തിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങായിഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മാങ്ങായിഞ്ചി അതിൽ കിടന്നിട്ട് ഏകദേശമൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് അതിൽ നിന്നും മാങ്ങായിഞ്ചി ഊറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങായിഞ്ചിയിലുള്ള വെള്ളം നമ്മൾ ഈ ഓട്ടക്കയ്യിൽ വെച്ചിട്ട് വാർത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാർത്തിയെടുത്തിട്ടുണ്ടത് വേറൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള മാങ്ങായിഞ്ചിയും കൂടെ നമുക്ക് അതിൽ നിന്നും വാർത്തിയെടുക്കാം. ശേഷം ഞാനിവിടെ ഇതാ കുറച്ച് ഒരു പിടി വെളുത്തുള്ളി ഉണ്ടാവും, അത് തൊലി കളഞ്ഞിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നടുവ കീറിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തത്. നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലെടുത്തത്. നമുക്ക് ഇളക്കാനൊക്കെ ഒന്നുകൂടെ സുഖമാവും, അതിന് വേണ്ടിയിട്ടാണ്. അതിലോട്ട് ഞാൻ 3 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെന്നില്ല, നല്ലെണ്ണയിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാറ് പെട്ടെന്നൊന്നും കേടുവരുമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഈ നല്ലെണ്ണേൻ്റെ ചോയ അത്രയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിലോട്ട് 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കതിലോട്ട് 1 ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളക് നടുവ് കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 പിടി കറിവേപ്പിൻ്റെലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള മാങ്ങായിഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള മാങ്ങായിഞ്ചി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓർക്കാപ്പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ മാങ്ങായിഞ്ചി ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇനി അധികം ഒന്നും വെന്ത് കിട്ടാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓർക്കാപ്പുളി ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. നമ്മുടെ ഓർക്കാപ്പുളി ഒന്ന് വയൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നത്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അച്ചാറ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 ടീസ്പൂൺ വരെ അച്ചാറും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി.
നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ വരെ നമ്മുടെ ഉലുവയും കടകവും വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതാണ് കേട്ടോ ഇതിൽ കാണിക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഇട്ട് കൊടുക്കുക, നമ്മളെ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള വിനേഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് വരെ വിനേഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. വിനേഗർ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ രണ്ട് മിനിറ്റൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് മാങ്ങാഞ്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങാഞ്ചി അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഓർക്കാപ്പിളി ഇട്ടിട്ട് ഉണ്ടാക്കുക, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.